കസീറൻ വരഹമുല്ലാ വാഹ അലില്ലാ ഹിറബുൽ അലഹമുല്ലാഹു വസ്ല നബീന മുഹമ്മദ് സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും അള്ളാഹുവിൻ്റെ അനുഗ്രഹവും നാം ഏവരിലും അള്ളാഹു സുബുഹാനഹുഅല വർഷിപ്പിക്കുമാറാവട്ടെ ഇവിടെ ഒരു ചോദ്യം വന്നിട്ടുണ്ട് മകര നമസ്കാരത്തിന് ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ മകരിബ് ജമായത്തിൻ്റെ മുമ്പ് ഫർദ് നമസ്കാരത്തിൻ്റെ മുമ്പ് രണ്ടറക്കായത്ത് സുന്നത്ത് ഗൾഫ് നാടുകളിലൊക്കെ നമസ്കരിക്കുന്നു നമ്മുടെ നാട്ടിലെ മിക്ക സലഫി പള്ളികളിലും ഇങ്ങനെ നമസ്കരിക്കാനുള്ള ഒരു സൗകര്യം ലഭ്യമാകാറില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഈ ചോദ്യത്തിന് നൽകാനുള്ള മറുപടി ചോദ്യം വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് അനുഗ്രഹിക്കട്ടെ ഇമാം ബുഖാരി അദ്ദേഹത്തിൻ്റെ ഹദീസ് ഗ്രന്ഥത്തിൽ ഒരു അധ്യായം കൊടുത്തിട്ടുണ്ട് ബാബു സുലാത്തി കപിൽ മകരിബ് മകരിബിന് മുമ്പ് നമസ്കാരം അതുമായി ബന്ധപ്പെട്ട് പറയുന്ന ഹദീസ് അങ്ങനെ ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി മൂന്ന് ഒന്ന് ഒന്ന് എട്ട് മൂന്ന് നമ്പറിലെ ഹദീസ് ഇങ്ങനെയാണ് അബ്ദുല്ലാ ഹബിന്

മകരീബ് നമസ്കാരത്തിന് മുമ്പ് നിങ്ങൾ നമസ്കരിക്കുവിൻ എന്നിങ്ങനെ നബിസല്ലാഹു അലിഹി വസ്ലം രണ്ട് തവണ പറഞ്ഞു മൂന്നാമത്തെ തവണ ലിമൻ ലിമൻഷാ ഉദ്ദേശിക്കുന്നവർ അത് നമസ്കരിക്കട്ടെ എന്ന് പറയുകയുണ്ടായി എന്തുകൊണ്ടാണ് മൂന്നാമത്തെ തവണ അങ്ങനെ പറഞ്ഞത് ജനങ്ങൾ ഇത് എന്നും നിർബന്ധമായി നിർവഹിക്കേണ്ടതാണ് എന്ന് തെറ്റിദ്ധരിച്ചേക്കും എന്നുള്ളത് കൊണ്ടാണ് നബീ അലൈഹി വസ്ലമ തങ്ങള് രണ്ട് തവണ ഇത് നിങ്ങൾ നമസ്കരിക്കൂ എന്ന് പറഞ്ഞിട്ട് മൂന്നാമത്തെ തവണ അത് ഉദ്ദേശിക്കുന്നവർ നമസ്കരിക്കട്ടെ എന്ന് പറയാനുള്ള കാരണം പ്രിയമുള്ളവരെ ഈ നമസ്കാരം ഒരു സുന്നത്ത് ആയിട്ടുള്ള നമസ്കാരം തന്നെയാണ് പ്രതിഫലാർഹമായിട്ടുള്ള കാര്യം തന്നെയാണ് പ്രധാനപ്പെട്ട പിന്നെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഒരു സഹി ആയിട്ടുള്ള സുന്നത്ത് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് ഹദീസ് ഗ്രന്ഥങ്ങളിലും നമുക്ക് ഹദീസുകൾ കാണാൻ വേണ്ടി കഴിയും ബുഹാരിയിൽ മാത്രമല്ല മുസ്ലിമിലുണ്ട് അതുപോലെ മറ്റ് പല ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും പിന്നെ ഈ നമസ്കാരം ഏർ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് റവാത്തിബ് സുന്നത്തല്ല സാധാരണ ബാങ്കിനും ഇക്കാമത്തിനും ഇടയിൽ രണ്ടരക്കാലത്ത് സുന്നത്തല്ല മകരിബ് ബാങ്കിൻ്റെയും ഏർ മകരിബ് നമസ്കാരത്തിന്റെയും ഇടയിൽ രണ്ടുറക്കാലത്ത് സ്വല്ലു കപല മകരബി എന്ന മകരിബ് നമസ്കാരത്തിന്റെ മുമ്പ് രണ്ടുറക്കായ നമസ്കരിക്കുവിൻ എന്നാ നബി കരീം സല്ലിസ്ലം തങ്ങൾ പറയുന്നത് ഇത് മുദായിട്ടുള്ള സുന്നത്തല്ല ഇപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിക പണ്ഡിതന്മാർ പറയുന്നത് വഗൈറുൽ മുഅക്കദ ഇത് റവാത്തിബ് സുന്നത്ത് നമസ്കാരമല്ല എന്നാൽ ശക്തമായ സുന്നത്ത് നമസ്കാരമല്ല എങ്കിൽ പോലും സുന്നത്ത് നമസ്കാരമാണ് പ്രധാന പിന്നെ ഹദീ സ്വഹായ ഹദീസിൽ വന്നിട്ടുള്ളത് തന്നെയാണ് അതിൽ സംശയമോ തർക്കമോ ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത് പിന്നെ നമ്മുടെ നാട്ടിൽ പല സ്ഥലങ്ങളിലും പല സലഫി പള്ളികളിലും ഇതിനുള്ള അവസരം ലഭ്യമാകുന്നില്ല എന്ന് പറഞ്ഞാൽ ആ പള്ളി നടത്തിപ്പുകാരുടെ അജ്ഞത കൊണ്ടോ അല്ലെങ്കിൽ അവർക്ക് സുന്നത്ത് ഈ സുന്നത്തുമായി ബന്ധപ്പെട്ട വിവരം കുറവ് കൊണ്ടോ ഒക്കെ ആയിരിക്കാം അത് അതിൻ്റെ നടത്തിപ്പുകാരെ ബോധ്യപ്പെടുത്തണം ഹദീസിലുള്ളതാണ് സ്വഹയായ ഹദീസിലുള്ളതാണ് എന്ന് പറഞ്ഞ് ഓർമ്മപ്പെടുത്തണം എന്നാണ് നമുക്ക് പറയാനുള്ളത് ഈ അള്ളാഹു സുബഹാനഹുവത്താല സുന്നത്ത് മുറുകൊടിച്ച് ജീവിക്കാൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ സ്ലാ അലൈക്ക് വറഹമുല്ലാ ഇബ്രക്കാ